ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഡോഗ്സിന്റെ കുറച്ച് വിശേഷങ്ങളും അവരിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടുന്നുണ്ടോ, എങ്ങനെയാണ്, എന്താണ് ഡീറ്റെയിൽസ് ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പ് വരുത്തുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇനി ഡീറ്റെയിൽസ് പറയാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ റിട്രൈവർ, മണി എന്നാണ് പേര്, മണിക്കുട്ടി എന്നാണ് പേര്. ഞങ്ങൾ കൊണ്ടുവന്നപ്പോ ഞങ്ങൾക്ക് ഏത് പേരിടണം എന്ന് ഭയങ്കര സംശയമായിരുന്നു. അപ്പൊ ചേട്ടൻ ഇങ്ങനെ കുറെ പേരൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മളിങ്ങനെ ഓമനത്തുള്ള പേര് നോക്കിയപ്പോഴാണ് നമ്മൾ മണിക്കുട്ടി എന്ന് ഇട്ടത്. അതിന് തന്നെ എല്ലാരും കുറെ കളിയാക്കിയിരുന്നു കേട്ടോ, റിട്രൈവറിനാണോ ഈ മണിക്കുട്ടി എന്ന് പേരിടുന്നേ, ആരെങ്കിലും ഇടോടി റിട്രൈവറിനൊക്കെ മണിക്കുട്ടി എന്ന് പേര്. പക്ഷെ എന്നാലും നമുക്കൊരു സ്നേഹം കൊണ്ട് അമര പൊന്നോ മണി എന്നൊക്കെ വിളിക്കുമ്പോ ഒരു പ്രത്യേകതയല്ല യു കെടുക്കല്ലേ. അങ്ങനെ ആദ്യം എന്താ പറയാ, ഇവരെ നോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വരുമാനമാണ്. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും വലിയ ചെലവും കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മൾ നമ്മുടെ വീട്ടിലെ ഒരു നമ്മുടെ മക്കളെ എങ്ങനെ നോക്കുന്നു അതേപോലെ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്നേഹിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം തരുന്നതും അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് ഹാപ്പിയാക്കി കൊണ്ടുപോകുന്നതും ഒക്കെ ഇവർ തന്നെയാണ്. നമ്മൾ ഇവർക്ക് വേണ്ടി നമ്മുടെ സമയത്തിൽ കുറച്ച് സമയം ചിലവഴിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഞാൻ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉണ്ണികളും ഏട്ടനൊക്കെ ജോലിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലൊരു പണിയുമില്ല. നമുക്ക് എങ്ങനെ പോയാലും നമ്മൾ വീട്ടമ്മമാർക്ക് ഒരു 11 മണി ആ ടൈം ആകുമ്പോഴേക്കും നമ്മുടെ എല്ലാ പണിയും കഴിയും. അപ്പോൾ ബാക്കിയുള്ള ടൈമിൽ നമ്മൾ ഇവരെ പോലെ സ്നേഹിച്ച് ഇവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി, ഇവർക്ക് ഫുഡ് കൊടുക്കുന്ന കാര്യങ്ങളും ഇവരെ ഹെയർ കോംബ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ലൊരു വരുമാന മാർഗ്ഗമാണ് വീട്ടമ്മമാർക്ക്. നമുക്ക് പുറത്തൊന്നും പോകേണ്ട, ആരുടെയും കീഴിൽ ജോലി ചെയ്യേണ്ട, നമുക്ക് ഇഷ്ടമുള്ള ജോബ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അതിന് എനിക്ക് 100% ഷുവറാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ വളരെ ഹാപ്പിയാണ് ഇവരിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടും. അതുപോലെ തന്നെ എന്താ പറയാ, ഒരു നമുക്ക് എപ്പോഴും നമ്മുടെ ഒരു പ്രൊട്ടക്ഷനാണ് ഇവര്. ഇപ്പൊ കണ്ടില്ലേ എന്റെ അടുത്ത് ഇങ്ങനെ ഒരാൾ വന്ന് നിൽക്കുമ്പോ നമ്മുടെ അടുത്ത് ആരും എന്താ പറയാ കൂടുതലായിട്ട് സംസാരിക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും വരില്ല. ആളിങ്ങനെ നമ്മൾക്ക് എപ്പോഴും പ്രൊട്ടക്ഷൻ ആയിട്ട് ഇങ്ങനെ നിൽക്കും. അല്ല ഇടിമണിയെ, മണിച്ച് എന്താ പറയാനുള്ളേ, ഒന്ന് പറഞ്ഞേ മണി, മണി ഒന്ന് പറഞ്ഞേ മണി. ഇപ്പൊ നമ്മളിങ്ങനെ നടക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് നമ്മുടെ കൂടെ നടക്കും. അതേപോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞ അവള് കൊണ്ടു കൊടുക്കുകയൊക്കെ ചെയ്യും. അതുപോലെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഉണ്ണികൾക്ക് ഏറ്റവും നല്ലൊരു കൂട്ടാണ്. പിന്നെ ഇവിടെ ഇത്രയും സ്ഥലമുള്ള കാരണം കൊണ്ട് ഉണ്ണികൾ ഇവിടെയാണ് കളിക്കുന്നത് സൈക്കിൾ ചവിട്ടുന്നതൊക്കെ. അപ്പൊ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിൽ ഒരാൾ അയച്ചു വിട്ടിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരാളും ഉണ്ണികളുടെ അടുത്തേക്ക് വരില്ല. നമുക്ക് എപ്പോഴും സേഫ്റ്റിയാണ്, നമുക്ക് അകത്ത് ജോലിയൊക്കെ ചെയ്യാം. അവള് നോക്കിക്കോളും പിന്നെ ഉണ്ണികളുടെ കാര്യങ്ങളൊക്കെ. ആരെങ്കിലും ഉണ്ണികളുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ തന്നെ അവള് നോക്കിക്കോളും. അപ്പൊ നമുക്ക് ടെൻഷൻ ഫ്രീ ആണ് എപ്പോഴും, നമ്മുടെ വീട് എപ്പോഴും സേഫ് ആണ് ഇവരുള്ളിടത്തോളം കാലം. പിന്നെ ഇവരുടെ 1 ലിറ്റർ ഇറങ്ങുമ്പോൾ നമുക്ക് എങ്ങനെ പോയാലും പപ്പിക്ക് റേറ്റ് കുറഞ്ഞിരിക്കുന്ന സമയമാണെങ്കിൽ പോലും സർട്ടിഫൈഡ് പപ്പിക്ക് 15 രൂപ റേറ്റ് ഉണ്ട്. അതുപോലെ റേറ്റ് കൂടിയിരിക്കുന്ന ടൈം ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 30 ഇത് നമ്മുടെ അടുത്ത റിട്രൈവർ ആണ് കേട്ടോ. ഇത് ഒരു 8 മാസം പ്രായമുള്ള റിട്രൈവർ ആണ്. നല്ല കളിയുടെ ടൈമാണ്, അതുകൊണ്ടാണ് ആളിങ്ങനെ കളിക്കാൻ നിൽക്കുന്നത്. ഈ പ്രായത്തിലുള്ള അവർക്ക് കളിക്കാനായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റ് വരുന്നത് കേട്ടോ. അത് കാരണം ഇങ്ങനെ കളിക്കാനായിട്ട് കൂടുതൽ നിൽക്കാണ്. അമ്മയുണ്ട്, അമ്മയുണ്ട്, ആ ശരി അമ്മയുണ്ട്. നമുക്ക് രണ്ടാക്കും കൂടി, ഞങ്ങൾ എന്തായാലും വീഡിയോയിൽ വർത്താനം പറയാം. അങ്ങനെയാണ്. അപ്പൊ ഭയങ്കര സ്നേഹമാണ് കേട്ടോ, കണ്ടോ ഇങ്ങനെ നമ്മളായിട്ട് കൂടുതൽ അറ്റാച്ച്ഡ് ആണ് അവള്. എപ്പോഴും നമ്മുടെ കൂടെ ഇങ്ങനെ നടക്കാനും കളിക്കാനും ഒക്കെയാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അവര് തരുന്ന വരുമാനത്തിൽ നിന്ന് ഒരു പങ്കാണ് നമുക്ക് ഇവർക്ക് വേണ്ടി ചെലവാക്കേണ്ടി വരുന്നുള്ളൂ. ബാക്കി നമുക്ക് സേവിങ്സ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവരുടെ ഡോക്ടറെ കാണിക്കലും എല്ലാം കഴിഞ്ഞിട്ടും നമുക്ക് നമ്മുടെ സേവിങ്സ് കിട്ടുന്നുണ്ട്.
അതുപോലെ നമ്മുടെ റിട്രൈവർ ഒരു ലിറ്റർ ഇറങ്ങുമ്പോൾ കെ സി ഐ സർട്ടിഫൈഡ് ഉള്ള വില കുറഞ്ഞ് നിൽക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 15,000 രൂപേൻ്റെ വില. അതുപോലെ വില നല്ല റേറ്റിൽ നിൽക്കുന്ന ടൈമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 35,000 രൂപ റേറ്റ് ഉണ്ട് കേട്ടോ ഒരു പപ്പിക്ക്. അപ്പം നമ്മൾ ഒരു ലിറ്ററിൽ ഫസ്റ്റ് ലിറ്റർ ഒക്കെ ആണെന്ന് വെച്ചാൽ ഒരു 7 പപ്പി 6 പപ്പി ഒക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ലിറ്റർ അടുത്ത ലിറ്റർ ആകുമ്പോഴേക്കും അത് 9-12 പപ്പി വരെ ഇറങ്ങാറുണ്ട് റിട്രൈവറിൽ. പിന്നെ വലിയ റിസ്ക് പിടിച്ച പരിപാടിയൊന്നുമല്ല റിട്രൈവറിൻ്റെ ബ്രീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഗ്ഗിനെ പോലെ. ഇവരാകുമ്പോഴാണ് കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളുള്ളൂ. ഇങ്ങനെ ഏത് സമയം ഇങ്ങനെ 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 നിൽക്കുള്ളൂ അവർ. ഒരാളുണ്ട് കേട്ടോ പിണങ്ങി മാറിയിരിക്കുകയാണ്, രണ്ടാളെ ഒരുമിച്ച് അയച്ചു വിട്ട എൻ്റെ ദേഷ്യത്തിലാണ്. അവളെ മാത്രമാണ് ഞാൻ കൂടുതലായിട്ട് ഇങ്ങനെ കളിപ്പിക്കാറ്. അപ്പോൾ കണ്ടോ അതിൻ്റെ കുശുമ്പാണ്, കണ്ടോ ഒരാളിരുന്നാൽ രണ്ടാൾക്കും ഇരിക്കണം. ഇപ്പം 4 ആളുണ്ടെന്ന് വെച്ചാൽ 4 ആൾക്കും ഇരിക്കണം. ചിൻസൂനെ അയച്ചു വിട്ട ഇവരെ ഒന്നും ഇരുത്തില്ല അവള്. അങ്ങനെയാണ്. അപ്പോൾ ചെല്ല അമ്മായി വീഡിയോ എടുക്കട്ടെ. എന്നെ പിടിക്കും, അവളെ പിടിക്കണ്ടോ? ആ എന്നെ പിടിയിരിക്കും, പിടിയിരിക്കും. അമ്മരെ പൊന്നു, അമ്മരെ പൊന്നു എനിക്ക് രണ്ടാളും. അപ്പൊ രണ്ടാളും കൂടി തല്ലി ഉണ്ടാക്കല്ലേ, രണ്ടാളും അഡ്ജസ്റ്റ് ചെയ്തിരിക്കേ. ഏ അഡ്ജസ്റ്റ് ചെയ്യേ. ആ ഇങ്ങനെ ഇരുന്നോ, രണ്ടാൾ ഇങ്ങനെ ഇരുന്നോ. എന്റെ പൂജ അവളും കൂടി ഇരുന്നോട്ടെ. അവളെ വിടാൻ പറഞ്ഞിട്ട് തയ്യാറാക്കാൻ, ഈ തല്ലി ഉണ്ടാക്കാതെ ഞമ്മക്ക് ദേഷ്യം വരൂ കേട്ടോ. നമ്മളെ മാത്രം പിടിച്ചാൽ മതി, മറ്റുള്ള തോട്ടിയെ വേണ്ട. കണ്ട ആ കൈ എടുക്കാൻ പാടില്ല. നോക്ക് നോക്കി എന്താണ് കുറുമ്പി, നിനക്ക് കുറുമ്പി. അവൾക്ക് അപ്പോഴേക്കും വിഷമം വരും. ഒന്ന് ആരെങ്കിലും ഒന്ന് അവളെ അടുപ്പിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പോയി. കണ്ടോ ആള് മാറി, അമ്മനെ പൊന്നു പാടി, അമ്മയുടെ പിങ്കി നൈസായിട്ട് വന്ന് മടിയിൽ കയറിയിരുന്നു കേട്ടോ. ബൂബി എന്തൊക്കെ ചെയ്തിട്ട് സമ്മതിക്കണില്ല, നൈസായിട്ട് കയറിയിരുന്നു. നമ്മള് പാവാണ് കേട്ടോ, എല്ലാവരുടെയും അമ്മയാണ്, എല്ലാവർക്കും ഇവളാണ് അമ്മ. ഭയങ്കര സ്നേഹമാണ്. ഇപ്പുറത്തിരിക്കു പോയോ, ഇപ്പുറത്തിരിക്കു. ഫുഡിന്റെ കാര്യത്തിൽ മാത്രം കുട്ടിക്ക് ഒരു സ്നേഹമില്ല, അത് അമ്മന്നൊന്നുമില്ല. റിട്രൈവറിനെ അവരെ ഓടിച്ചിട്ട് കടിക്കും. ആരും തൊടാൻ പാടില്ല കേട്ടോ അവൾക്ക്. ഞാൻ തൊടുന്നോണ്ടോ അല്ലെങ്കിൽ ചേട്ടൻ തൊടുന്നോണ്ടോ ഒന്നും പ്രശ്നമില്ല. പിന്നെ ഫുഡ് വാരി കൊടുക്കുന്ന സമയത്ത് ഇവൾക്ക് വാരി കൊടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് വാരി കൊടുക്കണം, അല്ലെങ്കിൽ ഇവൾക്ക് ഭയങ്കര വിഷമമാണ്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഫുഡ് വാരി കൊടുക്കുന്ന രസമാണ് കേട്ടോ. നമ്മള് ഇങ്ങനെ നടക്കും. അപ്പൊ എന്റെ അമ്മ വരുമ്പോ എന്താ പറയാന്ന് പറയുന്നത്, ഈ കാക്കേനെയും പൂച്ചേനെ ഒക്കെ വിളിച്ച് കാണിച്ചു കൊടുക്കണം, ഇന്നിട്ട് വാരി കൊടുക്കണി. ഞാൻ വീഡിയോ എടുത്ത് കഴിയുമ്പോ ഇവിടെ അടിച്ചു വരിയോ. അവൾ അവിടെ ഇരിക്കുമ്പോ നീ ഇവിടെ ഇരിക്കാം കണ്ടോ. ഇപ്പൊ പ്രശ്നമില്ല. ഈ അപ്പൊ നീ തല്ലി ഉണ്ടാക്കുമ്പോഴത്തിരിക്കേ. ആ രണ്ടാളുടെ അമ്മ, രണ്ടാളുടെ അമ്മയാ കേട്ടോ, രണ്ടാളുടെ അമ്മയാണേ. തോറ്റു ഞാൻ, ഒരു രക്ഷയില്ല. രണ്ടാള് കുശുമ്പിന് കൈയും കാലും മുളച്ചതെന്ന് കേട്ടിട്ടുള്ള ഇവിടെ ഉണ്ട് രണ്ടെണ്ണം. ഇവള് പക്ഷെ കുശുമ്പ് അങ്ങനെ കാണിക്കില്ല, പക്ഷെ ആൾക്ക് ബാക്കിയുള്ളവർ വരുമ്പോ വിഷമാണ്. സങ്കടപ്പെട്ടിട്ട് മാറി പോവുക ചെയ്യുക, ഒറ്റപ്പെട്ട് പോവുക ചെയ്യുക. കണ്ടോ ഇപ്പോഴും ഇവള് വന്നപ്പോ ഇറങ്ങി പോവാ, കാരണം ഞങ്ങൾ അമ്മയാണല്ലോ. അപ്പൊ ഞങ്ങൾ പോയി കേട്ടോ. അപ്പൊ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് വരാം. അവരെ കളി അവിടെ നടക്കട്ടെ. അപ്പൊ നമ്മള് അതുപോലെ ഇപ്പൊ റിട്രൈവറിന്റെ കാര്യം പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പഗ്ഗിന്റെ കാര്യമാണ്. പഗ്ഗിന്റെ ഒരു വിത്ത് കേസിയായി പപ്പിക്ക് നല്ല റേറ്റ് ഉള്ള സമയത്താണെങ്കിൽ 20 രൂപ ആ റേഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ റേറ്റ് കുറഞ്ഞു നിൽക്കുന്ന സമയം ആയതുകൊണ്ട് തന്നെ 13 രൂപ ആ റേഞ്ച് ഒക്കെ ഉള്ളൂ. പിന്നെ നമ്മുടെ ചാമ്പ്യൻ ആയ ഡോഗ്സിന്റെ ഒക്കെ ആവുമ്പോൾ, അതായത് ഷൂട്ടർ അങ്ങനെ കുറെ ഡോഗ്സ് ഉണ്ടല്ലോ, അവരുടെയൊക്കെ ആവുമ്പോൾ 45 രൂപ റേറ്റ്, 50 രൂപ റേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അതിപ്പോ റേറ്റ് കുറഞ്ഞ് നിൽക്കുകയാണെന്ന് വെച്ചാൽ ഒരു 25-28 ആ റേറ്റ് വരും. പിന്നെ നമ്മുടെ കയ്യിലുള്ള ബ്രീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിറ്റ്സു ആണ്. നമ്മുടെ ഹെയർ ഒക്കെ കെട്ടി വെക്കുന്നില്ലേ, അവളാണ്. അവളിപ്പോ ഫുഡൊക്കെ കഴിച്ച് നല്ല ഉറക്കത്തിലാണ്. ആശാദി വിളിച്ചാലൊന്നും വരില്ല, നല്ല ഉറക്കാ. ഉറക്കത്തിന്റെ സമയത്ത് അവൾ ഒരു രക്ഷയില്ല, എ സി ഇട്ട് കിടന്ന് ഉറങ്ങാണ്. അപ്പൊ അത് കാരണം കൊണ്ടാണ് അവൾ എടുക്കാതെ. പിന്നെ ഇവിടെ മഴ പെയ്തിട്ടേ ചെളിയൊക്കെ ഉണ്ട്. അപ്പൊ അവൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അവളുടെ വൈറ്റും ബ്രൗണും അതിന്റെ ആ മുഖത്ത് ആ രോമത്തൊക്കെ അവള് അഴുക്കാക്കും. അത് കാരണം കൊണ്ടാണ് ഇറക്കാത്തത്. അവൾക്കായാലും വിത്ത് കേസിയായിക്ക് നമുക്കൊരു 35-40 രൂപ റേഞ്ച് ഉണ്ട്. പിന്നെ നല്ല ചാമ്പ്യൻ ലൈനേജ് ഒക്കെ ആവുമ്പോ 50-55 രൂപ റേഞ്ച് വരുന്നുണ്ട് കേട്ടോ. പിന്നെ വിത്ത് കേസിഐ അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് റേറ്റ് വരുന്നത് 20 രൂപ ആ റേഞ്ചിലാണ് റേറ്റ് വരുന്നത്. പിന്നെ അവളുടെ കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് നമ്മളെപ്പോഴും ഹെയറൊക്കെ ഇങ്ങനെ ട്രിം ചെയ്ത് കൊടുക്കണമെങ്കിൽ ട്രിം ചെയ്ത് കൊടുക്കാം, പക്ഷെ എപ്പോഴും അവർ കംഫർട്ടായിട്ടിരിക്കുക, അവർ ആ ഹെയർ ഗിലാണ്. അപ്പം അത് നമ്മൾ ഇരി കൊടുക്കുക, അത് കെട്ടി വെക്കുക, അതൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അവർക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്ന മൂമെൻറ്റ്സാണ് അതൊക്കെ. പിന്നെ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ കൂടെ കളിക്കാനായിട്ട് അവർ കൂടുതലായിട്ടും നമുക്ക് റൂമിലൊക്കെ ഒരു ടോയ് ആ ഒരു റേഞ്ചാണ് അവർ ഉദ്ദേശിക്കുന്നത്. അവർക്ക് ആ ഒരു ഇതിൽ പോകാനാണ് അവർ. ഗാർഡ് ഡോഗിൻ്റെ ഇതൊന്നും കാണിക്കില്ല.
നമ്മുടെ ഉണ്ണികളുടെ കൂടെ കിടന്നുറങ്ങുക, ടി വി ആയിരുന്നു, അവരുടെ കൂടെ ബോള് കളിക്കുക, ഇതൊക്കെയാണ് ആളുടെ ഹോബീസ് കേട്ടോ. ആണ് ഇത്രയും കഷ്ടപ്പെടുന്നത്, എന്താ നിനക്ക് ഇതിനോട് ഇത്രയും ക്രേസ് വരാനുള്ള കാരണം? ഇങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഡോഗ്സിനെ വളർത്തുന്നത് അത്ര റിസ്ക് പിടിച്ച പരിപാടിയല്ലേ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ റിസ്ക് ഒന്നുമില്ല, നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവര് നമ്മളെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും, നമുക്ക് വേണ്ടി അവരും 100% എഫോർട്ട് ഇടും, നമ്മളും ചെയ്യുന്ന പോലെ തന്നെയാണത്. അപ്പൊ നമ്മൾ നമ്മുടെ മക്കളെ നോക്കുന്ന പോലെ അവരെ സ്നേഹിച്ച് വളർത്തി കഴിഞ്ഞാൽ അവരിൽ നിന്ന് തരുന്ന സ്നേഹത്തിന് നമുക്ക് വേറൊരു എന്താ പറയാ, ഒന്നും ആഗ്രഹിക്കാണ്ട് നമുക്ക് തരുന്ന സ്നേഹമാണ്, അതിന് നമുക്കൊന്നും പറയാനില്ല. അപ്പോ അതുപോലെ നമ്മുടെ റിട്രൈവറിന്റെ പപ്പി സെയിലിനുണ്ട്, നമ്മുടെ പഗ്ഗിന്റെ പപ്പിയും സെയിലിനുണ്ട്. അപ്പൊ ആർക്കെങ്കിലും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. നമ്മളെ കോണ്ടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. താങ്ക് യു.